നമുക്കറിയാം, കൊട്ടിഘോഷിച്ചുകൊണ്ട് പണിതുവെച്ച പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ അവസ്ഥ, വെള്ളാനിയായി മാറിയിരുന്ന പാലാരിവട്ടം മേൽപ്പാലത്തിന്റെ അഴിമതിയെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നു. എറണാകുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ LDF എന്ന രീതിയിൽ CPMും CPIയും മറ്റുള്ള കക്ഷികളും എല്ലാം കൂടെ ചേർന്ന് മാസങ്ങൾക്ക് മുമ്പ് വലിയ പ്രതിഷേധ പ്രകടനവും ധർണയും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. നിരന്തരമായ സമരങ്ങൾ നടന്നിരുന്നു. VK ഇബ്രാഹിം കുഞ്ഞെന്ന മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ കളമശ്ശേരി MLAയുമായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ സമയത്ത് അവിടെ എറണാകുളത്ത് നടത്തിയത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനും നിരവധി LDF നേതാക്കളുടെ സംസാരം കേട്ടതാണ്. പക്ഷേ ഇപ്പോൾ വളരെ കൗതുകകരമായൊരു കാര്യം നമ്മൾ പറയേണ്ടതുണ്ട്. ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ മെല്ലപ്പോക്ക് എന്ന തരത്തിൽ തന്നെ വാർത്തകൾ വരുന്നു. കാരണം ഇബ്രാഹിം കുഞ്ഞിനെ തൊടാൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വരെ എന്താണ് ഇത്ര ഒരു പാട്, അല്ലെങ്കിൽ ഒരു ഭയം, അല്ലെങ്കിൽ ഒരു തടസ്സം? നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, വളരെ പ്രസക്തമായ കാര്യമാണ്. അന്വേഷണത്തിന് മുൻകൂർ അനുമതി തേടി വിജിലൻസ് നൽകിയ കത്തിൽ 19 ദിവസമായിട്ടും ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല. ഇന്ന് അങ്ങ് പുള്ളിയെ പിടിച്ച് ജയിലിലിടും, നാളെ അങ്ങ് ഇടും, ഈ അഴിമതിക്കാരെ മുഴുവൻ ശിക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് അഴിമതി ഇവിടെ വെച്ചു പൊറുപ്പിക്കത്തില്ല എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല, ആഭ്യന്തര വകുപ്പിന് മിണ്ടാട്ടമില്ല. വിജിലൻസ് മുൻകൂർ അപേക്ഷ നൽകിയിട്ടും 19 ദിവസമായി, ഏതാണ്ട് അരമാസം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ട് പോലും ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള അന്വേഷണത്തിൽ ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം പ്രതിസന്ധിയിൽ എന്ന തരത്തിൽ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇബ്രാഹിം കുഞ്ഞിൻ്റെ രണ്ടാംഘട്ട ചോദ്യം ചെയ്യലടക്കം വിശദമായ അന്വേഷണം ഇതോടെ വഴിമുട്ടിയ സ്ഥിതിയിലാണ്. നമുക്കറിയാം, അന്ന് ഈ ഘോരഘോരം പ്രസംഗിച്ച LDF നേതാക്കൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഫോഴ്സ് ചെയ്യാത്തത്? അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത കുരിശുയുദ്ധം നടത്തുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരന് ഈ ഒരു വിഷയത്തിൽ മിണ്ടാട്ടമില്ലേ? ഒന്നോ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരെയും കരാറുകാരെയും ഒക്കെ പിടിച്ചകത്തിട്ടിട്ട് അതിൻ്റെ എല്ലാം മുകളിലിരുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നല്ലോ VK ഇബ്രാഹിം കുഞ്ഞ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണല്ലോ, കളമശ്ശേരിയിലെ ഇപ്പോഴത്തെ MLA ആണല്ലോ, എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരലനക്കാൻ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല? അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോവുകയാണ് ചില വിഷയങ്ങളിലെങ്കിലും. പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിൽ ചട്ടം ലംഘിച്ച് കരാർ കമ്പനിക്ക് മുൻകൂറായി 8.25 കോടി രൂപ അനുവദിച്ചതിലെ ഗൂഢാലോചനയിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ടെന്ന കൃത്യമായ ബോധ്യമുണ്ട് വിജിലൻസിന്. അതുകൊണ്ട് തന്നെയാണ് അവർ അന്വേഷണത്തിനായി ആഭ്യന്തര വകുപ്പിൻ്റെ അടുക്കൽ മുൻകൂർ അനുമതി തേടിയത്. എന്നാൽ ഈ ഒരു മുൻകൂർ അനുമതിയാണ് 20 ദിവസത്തോളമായിട്ടും, 19 കൃത്യം പറഞ്ഞാൽ 20 ദിവസമായിട്ടുണ്ട്, ഇന്നൂടാകുമ്പോൾ 20 ദിവസമായിട്ടുണ്ട്, 20 ദിവസമായിട്ടും അത് വെച്ച് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന TEO സൂരജ് നൽകിയ മൊഴികളിലും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഓഫീസിലെ റെയ്ഡിൽ ലഭിച്ച രേഖകളിലും ഇബ്രാഹിം കുഞ്ഞിൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകളുണ്ട്, തെളിവുകളുണ്ട്. ഇക്കാര്യങ്ങൾ അന്വേഷണ സംഘം ഹൈക്കോടതിയെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവ് ശേഖരിക്കാനായി ഇബ്രാഹിം കുഞ്ഞിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് വിജിലൻസിന് കടക്കേണ്ടതുണ്ട്. ഒക്ടോബർ 22 അന്വേഷണ സംഘം അനുമതി ആവശ്യപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകിയത്. ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം, ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇവരൊക്കെ തമ്മിലുള്ള ഒരു ധാരണയും ഒത്തുകളിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. മുൻമന്ത്രിക്കെതിരെ അന്വേഷണത്തിലുള്ള അനുമതി വൈകുന്നത് എന്താണെന്ന് ഹൈക്കോടതി തന്നെ സർക്കാരിനോട് നേരത്തെ ചോദിച്ചിരുന്നു. 15 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിജിലൻസ് ആണ് ഈ കാര്യത്തിൽ കോടതിയിൽ മറുപടി നൽകേണ്ടത്. അതിനിടയിൽ ഈ അറസ്റ്റിലായ പ്രതികളെല്ലാം ജാമ്യത്തിലിറങ്ങുകയും ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഇതും തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു ലക്ഷണം തന്നെയാണ്. നിരവധി അനവധി അഴിമതി കേസുകൾ തേഞ്ഞു മാഞ്ഞു പോയതുപോലെ ഇതും തേച്ച് മായ്ച്ചു കളയാൻ സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പിന് കൃത്യമായ രീതിയിൽ എന്തോ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. നമുക്കറിയാം, ഇവരെല്ലാം ഭായി ഭായി ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ടായിരിക്കും VK ഇബ്രാഹിം കുഞ്ഞിനെ തൊടാൻ ഒരുപക്ഷെ പിണറായി വിജയനും ഈ ജി സുധാകരനുമൊക്കെ ഒരു ചെറിയ ഭയം. എന്താണെന്നറിയില്ല, വിജിലൻസ് കൃത്യമായി അന്വേഷിക്കട്ടെ. അന്വേഷിച്ചു കഴിഞ്ഞാൽ VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ പങ്ക് ഇതിനകത്ത് പുറത്തു വരും. അപ്പോൾ പങ്ക് പറ്റിയിട്ടുള്ള പല നേതാക്കന്മാരും കുടുങ്ങുമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു തരത്തിലേക്ക് അന്വേഷണം വൈകിപ്പിക്കുന്നതെന്നാണ് നമുക്കും തോന്നുന്നത്.